അപ്പം നമ്മൾ ക്യുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടി എണ്ണ ഒഴിച്ച ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ടൻ്റെ ലീഫ്, ജാതിപ്പത്രി, ഷായിജീര, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, തക്കാളി, കുറച്ച് വെള്ളം ഒഴിച്ചത് വഴറ്റുമ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളായ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ ഇത്തിരി തൈര്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിലായിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കസൂരിമേത്തും മുട്ട പുഴുങ്ങിയതും അതിലിടാം. മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത്തിരി റോസ് വാട്ടറും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. ഇനി ചോറ് വേവിക്കാൻ വേണ്ടി വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഉപ്പ്, പച്ചമുളക്, കറാമ്പു, അരിയെല്ലാം ഇട്ട് നമ്മളൊരു 70% വേവിച്ച് ഊറ്റിയതിനു ശേഷം ഒരു തട്ടിൽ നമ്മൾ ആദ്യം അരിയും, പിന്നെ നമ്മൾ മാറ്റി വെച്ച മസാല ഇട്ടതിന് ശേഷം വീണ്ടും അരി ഇടാം. ഇനി അതിന് മുകളിൽ ഇത്തിരി കഞ്ഞിവെള്ളം, സാഫ്രോൺ, അതുപോലെ തന്നെ ഉള്ളി, നെയ്യ് ഇതെല്ലാം കലക്കി ഒഴിക്കാം. ഇതൊരു സങ്കര ഇനം ബിരിയാണിയാണ്, സൗത്ത് ഇന്ത്യനും അല്ല നോർത്ത് ഇന്ത്യനും അല്ല. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ദമ്മിടുക. അത് ഒരു മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിം, 10 മിനിറ്റ് ലോ ഫ്ലെയിം, 10 മിനിറ്റ് ഓഫാക്കി വീണ്ടും മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടിലം ദമ്മായിട്ടുള്ളൊരു മുട്ടയും അതുപോലെ വിട്ട് വിട്ട് നിൽക്കുന്ന അരിയൊക്കെ ആയിട്ടുള്ള ഒരു ബിരിയാണി ഇങ്ങോട്ട് കിട്ടും. അപ്പം ഈ ബിരിയാണി ഇങ്ങോട്ട് കുഴക്കുക, ഒരു പപ്പടം അല്ലെങ്കിൽ തൈരൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും തിന്നുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.